സ്കൂൾ സാധാരണ എപ്പോഴും ജീസസ് സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചു നമ്മൾ കുറച്ച് ഡാൻസും കുറച്ച് പാട്ടും ഒക്കെ ചെയ്ത അല്ല 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 ഇവർ അത്ഭുതങ്ങൾ കാണുന്നത് പോലെ സൂപ്പർ നാച്ചുറൽ കാണുന്നത് പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നർ ചേംബർ യു ഷുഡ് വാച്ച് ഇറ്റ് അതിനകത്ത് തങ്കപ്പ പറയുന്നുണ്ട് ചിൽഡ്രൻ ആർ ഹെവൻലി ബീങ്സ് അല്ലെ ദേ ആർ ഹെവൻലി ബീങ്സ് ഐ എം ഷുവർ ഇവൻ തിമോത്തി വീട്ടിലുള്ള ജീസസ് സ്കൂൾ മുഴുവനെല്ലാം സൂപ്പർ നാച്ചുറൽ നടക്കുന്നവരാണ് ഈ കിഡ്സ് അങ്ങനെയാണ് ഇപ്പം ബ്രദറിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവർ ഈ ഇവർ ശരിക്കും ആ സ്പിരിച്വലി എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവരെ ഫോഴ്സ്ഫുള്ളി നമ്മളതിനെ അങ്ങനെ ഈ ലോകത്തിൽ വന്ന സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടായ ഒരു അത്ഭുതം അത്ഭുത സൗഖ്യവും സാക്ഷ്യവും ഒരു ജീസസ് സ്കൂളിലെ ഒരു ടോർച്ച് ബെയർ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട് കുഞ്ഞു ടോർച്ച് ബെയർ നമ്മളുടെ അവർ ഷെയർ ചെയ്യുന്നുണ്ട് സോ ഈ സമയത്ത് ഡാനിയ എന്ന ഷിബു ദുബായ് ചർച്ചിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ടെസ്റ്റിമണി സോ ലെറ്റ്സ് വാച്ച് ദാറ്റ് ടെസ്റ്റിമണി ഞാൻ വിശേഷം പറയട്ടെ ഞാൻ കുഞ്ഞപ്പം എനിക്കൊല്ലോപ്പന ഉണ്ടല്ലോ എപ്പോന്നു ഞാൻ കുഞ്ഞപ്പനോടും വന്നു അതുകൊണ്ട് ഡോക്ടറ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കേൾപ്പിച്ചു പിന്നെ യേശോപ്പന് പിന്നെ കട്ടി തന്നു ഡോക്ടർ പിന്നെ യേശോപ്പനില്ല പിന്നെ മുടിയിലെല്ലാം മാറ്റി നന്നിട്ട് വേറെ നല്ലതാക്കിയെന്നെ വലിയ തപ്പിച്ചു നല്ലതും നോക്കി യേശോപ്പനെ യേശോപ്പനക്ക് ഇഷ്ടമാ അവിടെ അത്ഭുത സൗഖ്യം ആ സൗഖ്യത്തിന് നമുക്ക് ആ ഡീറ്റെയിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല സൗഖ്യം മാത്രമല്ല അവസാനം ഡെലിവറി സെഷനിലൂടെ രോഗികൾക്കൂടി പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുകയും ചെയ്തു ഇന്ന് പനിയുള്ള കൂട്ടുകാരും കേൾക്കുന്നുണ്ട് ഓർത്ത് ഈ മോൾ ഡാനിയൽ മോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് യേശു അത്ഭുതം ചെയ്യാൻ മതിയായവന തങ്കപ്പുറ കമ്മീഷൻ പറഞ്ഞ കാര്യമുണ്ട് ഹെവൻലി ഫീസ്റ്റിലെ പിള്ളേരെ സംബന്ധിച്ച് പിശാചിനെ പേടിയില്ലാത്ത കൺസിഡർ ചെയ്യാത്ത കാലിനടിയില്ലാന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ അവരെഴുന്നേറ്റ് വന്നത് ജസ്റ്റിൻ അവരുടെ ഏതാ കണ്ടത് അവരെ ഒരു സാമ്പിളാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് ടെസ്റ്റിമണിയിൽ പറഞ്ഞ കാര്യം ടെസ്റ്റിമണി ഡാനിയ പറഞ്ഞ രീതിയാ ഞാൻ എന്ത് ചെയ്യണം ലങ്സ് വർക്കിംഗ് അല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഉറക്കുമായിരുന്നു പക്ഷെ ഞാൻ യേശോപ്പ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു വാവ് പ്രൈസ് ഗോഡ് ഒന്ന് ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞ ആ വീടുകളെല്ലാം ജി എസ് സ്കൂളിലെ കൂട്ടുകാരൊക്കെ ഉറക്കെ ഹല്ലേലൂയാ പ്രൈസ് ഗോഡ് ഈ സാക്ഷ്യങ്ങളും അവരെ ആരാധിക്കുകയും ഈ ദിവസങ്ങളൊക്കെ അതാ കാണുന്നത് ആരാധിക്കുകയും പാട്ടുപാടുകയും യേശുവിനുള്ള സ്നേഹത്തിൽ ഒരു നെക്സ്റ്റ് ലെവൽ ഞാൻ 12 വയസ്സിൽ യേശുവിനെ അറിഞ്ഞത് പക്ഷെ ഇപ്പം 3-4 വയസ്സിലൊക്കെ യേശുവിനെ ശരിക്കും എന്ത് ഭാഗ്യ കുഞ്ഞു അതെ ഏറ്റവും ഒരു 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 ഒന്നും ചേർക്കാതെ കൂട്ടിച്ചേർക്കാത്ത പ്യുവർ ഗോസ്പൽ ഇതുപോലെ നല്ല യേശുവിനെ യേശു ആയിട്ട് തന്നെ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് അങ്ങനെ തന്നെ ഉള്ളതല്ലേ തങ്കപ്പൂർ ശരിക്കും ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം തങ്കപ്പൂർ ശരിക്കും റെവല്യൂഷനിസ്റ്റാണ് ഇവിടെ പല കാര്യങ്ങളും മാറ്റമെന്ന റെവല്യൂഷൻ വാക്ക് ശരിക്കും വളർത്തും പലതും മാറ്റി കറക്റ്റ് ബ്രദറിനെ ആശ്രയിക്കാൻ ആരുമില്ലായിരുന്നു പരിശുദ്ധാത്മാവിനെ മാത്രം ആശ്രയിച്ച് ദൈവവചനത്തിന് ആശ്രയിച്ചാണ് ബ്രദർ തന്നത് ഈ യേശു സിമ്പിളാണ് നമ്മുടെ ഈ പേരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ ജീസസ് സ്കൂൾ നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തോ ഭാവിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തോ പക്ഷേ ഇതുപോലെ വലിയൊരു ട്രഷർ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ അകത്ത് കൊടുക്കുക ചെയ്യുന്നത് നിങ്ങൾ ഹെവൻലി ഫീസ്റ്റിന്റെ ഭാഗം അല്ലെങ്കിലും നോ പ്രോബ്ലം അറ്റ് ഓൾ വി ആർ ഓപ്പൺ ഫോർ ഓൾ ജീസസ് സ്കൂൾ ആൻഡ് ദി ബൈബിൾ സ്കൂൾ ഈസ് ഓപ്പൺ ടു ഓൾ ജീസസ് സ്കൂൾ ഈസ് ഓപ്പൺ ഫോർ ഓൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ചെയ്യാം ഓർ യു ക്യാൻ സെൻഡ് എ വാട്സ്ആപ്പ് മെസ്സേജ് വി വിൽ കോൺടാക്ട് വി വിൽ ഗൈഡ് ബിക്കോസ് ഞങ്ങളുടെ ആഗ്രഹം കുഞ്ഞുങ്ങളെല്ലാവരും യേശുവിനെ അറിയും ലോകത്തിൽ ജയാളികളായിരിക്കുന്ന ജനറേഷൻ ആമേൻ ദാറ്റ് ഈസ് ആർ എയിം ഈ സമയത്ത് അബുദാബിയിൽ നിന്നും സെനോറ ഒരു വണ്ടർഫുൾ സോങ് കർത്താവിനെ സ്തുതിച്ച ഒരു വണ്ടർഫുൾ സോങ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് സോ ലെറ്റ്സ് ഗോ ടു സെനോറാസ് വർഷിപ്പ്
Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb seated on the throne. We crown you now with many crowns. You reign victorious. Worthy is the Lamb. Worthy is the Lamb. Worthy is the Amen, amen. God bless you, Sanora. God bless you. Kartav, shaktamattu ubhayikkatte. Amen. Let your voice reach to the ends of the earth. Amen. Amen. Let many amen. Be saved. ഈ സാക്ഷ്യങ്ങളും ആരാധിക്കുന്നത് കൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്കോപ്പടെ ഉള്ളിൽ ആരോ ഷെയർ ചെയ്ത ഒരു ഐഡിയ, ബട്ട് ഹി ഷെയർഡ് ഇറ്റ് ഇൻ ഇന്നർ ചേംബർ. ആനിമേഷൻ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യണം, നമുക്ക് വേണം. അപ്പൊ നമ്മുടെ പ്രതീക്ഷ യൂത്തും ടി എൻ ടിയും ടോച്ച് ബെറസും മീഡിയ ഒക്കെ ആയിരിക്കും ചെയ്യുന്നതെന്ന്. പക്ഷെ എല്ലാ പ്രതീക്ഷകളെയും പൊട്ടിച്ചോണ്ട് നമ്മൾ മീനാക്ഷി കുന്നംകുളം ചർച്ചിലെ മീനാക്ഷി നസ്രത്തിൽ നിന്ന് നന്മൂലം വരുമെന്ന് അന്ന് ലോകം പറഞ്ഞിരുന്നു. കാരണം നസ്രത്ത് വളരെ ദരിദ്രമായ ഒരു റീജിയൻ ആയിരുന്നു. നമ്മൾ വിചാരിക്കാത്തടത്തുനിന്നാണ് നന്മയൊക്കെ വരുന്നത്. കുന്നംകുളം ചർച്ച് വളരെ ആക്റ്റീവായിട്ട് അതിൻ്റെ ജീസസ് സ്കൂളിലെ ഓരോ കുട്ടികൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. മീനാക്ഷി ചെയ്ത ഒരു വണ്ടർഫുൾ ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് ഈ സമയത്ത് ആ വീഡിയോ കാണാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് യേശുവിൽ വിശ്വസിച്ച് സൗഖ്യമായത് മൂലം തന്നെ കുറിച്ചുള്ളൊരു കഥയാണ്. അപ്പൊ നമുക്ക് കഥ കേട്ടാലോ. ഒരു ദിവസം പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോയപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ ഇരുന്നിരുന്നു. അവൻ പത്രോസിനോടും യോഹന്നാനും ഭിക്ഷ ചോദിച്ചു. അപ്പോൾ പത്രോസും യോഹന്നാനും കൂടെ അവനെ ഉറ്റുനോക്കി. ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ നോക്കിയപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാനയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. സൗഖ്യം കിട്ടിയ മുടന്തൻ പിന്നെ ഭിക്ഷയാചിക്കാൻ ഇരുന്നില്ല. അവൻ പത്രോസിന്റെയും യോഹന്നാന്റെയും കൂടെ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തി. ഇതിലൂടെ കൂട്ടുകാർക്ക് എന്താ മനസ്സിലായേ? യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സൗഖ്യമുണ്ട്. കൂടാതെ യേശുവിനെ വിശ്വസിക്കുന്ന ആളുകളുടെ കയ്യാൽ വരെ അത്ഭുതം നടക്കും അല്ലേ? അത്ഭുതങ്ങൾ നടക്കും, നടക്കും. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും സൗഖ്യമുണ്ട്, സൗഖ്യമുണ്ട്. അത് കൂടാതെ യേശുവിൽ വിശ്വസിക്കുന്നവരിലൂടെ അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതം നടക്കും. ഇതിനകത്ത് കേട്ട പോലെ തന്നെ യേശുവിന്റെ നാമത്തിൽ നടക്കാം. ജീസസ് സ്കൂൾ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? കുഞ്ഞു ടോർച്ച് ബേഴ്സ് കേൾക്കുന്നുണ്ടോ? ആനിമേഷൻ വീഡിയോസ് എടുക്കാതെ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുകയാണോ? നിങ്ങളോട് പറയാം, യേശുവിനകത്ത് നടക്കാം, ചാടി എഴുന്നേറ്റല്ലേ. ഇതുപോലത്തെ വീഡിയോസ് അയക്കാം അല്ലേ? അതെ, വീഡിയോസ് അയക്കാം. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്ത് അയച്ചു തരിക. ബാക്കി നിങ്ങളുടെ കൂടെ നമ്മുടെ ടോർച്ച് ബെയറേഴ്സ് ചേട്ടന്മാരും ചേച്ചിമാരും ഹെൽപ്പ് ചെയ്യും. എല്ലാവരും എല്ലാവരും അതിനു വേണ്ടി റെഡി ആയിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്. അതെ, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല, അയച്ചോ, നമുക്കെല്ലാം റെഡിയാക്കി അയക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് 8 ബില്യൺ സോൾസിനെ റീച്ച് ചെയ്യുന്നത് ഒരുമിച്ച്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേർഷിപ്പ് ലീഡർ റെഡി ആകുന്നുണ്ട്. ഇപ്പം KG-യിലാ പഠിക്കുന്നത്, കിൻഡർ ഗാർഡൻ പഠിച്ചോണ്ടിരിക്കുക. ആരവ് മനീഷ് നമ്മുടെ അബുദാബി ചർച്ചിൽ നിന്ന സമയത്ത് ആരവ് നമ്മളെ വേർഷിപ്പിലേക്ക് ചെറിയ കുഞ്ഞു വേർഷിപ്പ് ലീഡർ, ഒരു വേർഷിപ്പ് ലീഡർ നമുക്ക് ഈ സമയത്ത് ആ വേർഷിപ്പിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്.
Jesus loves me, 'cause I know. For the Bible tells me so. Little children, Him belong. We are weak, but He is strong. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me. The Bible tells me so. നെക്സ്റ്റ് ടൈം വായിക്കുമ്പോൾ ആ കീബോർഡ് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ പാടിക്കണം കേട്ടോ. അതെ, ബെസ്റ്റ് ആയിരിക്കും. ആമേൻ ആമേൻ. ആരഫ്, വി നോ ദാറ്റ് ജീസസ് ലവ്സ് us. താങ്ക് യു ഫോർ ടെല്ലിംഗ് us. ഗോഡ് ബ്ലെസ് യു ആരഫ്. അബുദാബിയിൽ നിന്ന് തന്നെ നമ്മുടെ ഫിഫ്ത്ത് ഗ്രേഡേഴ്സും സെവൻത് ഗ്രേഡേഴ്സും ചേർന്ന് കൂട്ടായ്മയെ കുറിച്ച്, നമ്മളുടെ ഈ സമയത്ത് ലോക്ക്ഡൌണിന് വലിയൊരു ടോപ്പിക്കാ. ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഫെലോഷിപ്പ്, ചർച്ചസിൽ ഗ്യാതറിംഗ് ഇല്ല, എവിടെയും ഗ്യാതറിംഗ് ഇല്ല, അതിന് അവരെന്താ അനുഭവിച്ചതെന്നും നമ്മുടെ അബുദാബി ചർച്ചിൽ സംഭവിച്ച കാര്യങ്ങൾ, അവിടെ എന്താണ് സംഭവിച്ചത്, അബുദാബി ചർച്ചിൽ ഈ സമയത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവര് കണ്ട് മനസ്സിലാക്കി അതിനൊരു സ്കിറ്റ് ആക്കി അയച്ചിട്ടുണ്ട്. സർപ്രൈസസ് നിറഞ്ഞൊരു സ്കിറ്റ് മിസ് ചെയ്യല്. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് സ്കിറ്റ്. പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങളുടെ ഇടയനാകുന്ന തങ്കുവർദ്ധന്റെ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. കൂട്ടുകാരെ, ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന സ്കിറ്റിന്റെ പേര് ഫെലോഷിപ്പ്. ഈ സ്കിറ്റ് കൊറോണയ്ക്ക് തൊട്ട് മുൻപും ലോക്ക്ഡൗൺ കാലത്തും അതിനുശേഷം ആരാധന പുനരാരംഭിക്കുമ്പോൾ വരെയുള്ളതാണ്. അപ്പോൾ തന്നെ കോവിഡ് ചൈനയിൽ ശക്തമായി പടർന്നു പിടിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വേർഷിപ്പ് വളരെ അനുഗ്രഹമായിരുന്നു. അതെ, എത്ര രോഗികളാണ് സൗഖ്യമായത്. കർത്താവിന്റെ വലിയ അഭിഷേകമായിരുന്നു ആരാധനയിൽ. ലയ, നീ അറിഞ്ഞോ, ചൈനയിൽ ഒരു വലിയ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം അത് മാറുവാനായിട്ട്. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്നല്ലേ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതേ സമയം സേറയും ഷരോണയും തമ്മിൽ സംസാരിക്കുന്നു. സേറ അറിഞ്ഞോ, നമ്മുടെ അബുദാബി ചേർച്ചിലേക്ക് സ്ഥിരമായ ഒരു ശുശ്രൂഷകൻ വരുന്നു. പി സി വർഗീസ് എന്നാണ് അങ്കിളിന്റെ പേര്. ഖത്തർ ചേർച്ചിനെ വളർത്തിയ ശുശ്രൂഷകനാണ്. ഞാനും കേട്ടു അങ്കിളോട് വന്നാൽ വലിയ ഉണർവ് നടക്കും. സഭയിലേക്ക് ആത്മാക്കൾ കടന്നു വരട്ടെ. ഫെബ്രുവരി സെക്കൻഡ് വീക്കിൽ ബ്രദർ പി സി വർഗീസ് എത്തുന്നു. വീണ്ടും വർഗീസ് ബ്രദറിനോടൊപ്പമുള്ള സഭായോഗം ആരംഭിക്കുന്നു. ഇല്ല 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 ഇല്ല
ഇപ്പോഴേക്കും കൊറോണ വൈറസ് ലോകം മുഴുവൻ വ്യാപരിക്കുന്നു. UA 2020 മാർച്ച് ലോക്ക്ഡൗൺ ആകുന്നു. ലോകം മുഴുവൻ ഫൈത്തിലാകുന്നു. നമ്മുടെ ഇടയിൽ തങ്ക് ബ്രദറിന് കർത്താവ് കൊടുത്ത ദർശനം അനുസരിച്ച് മാർച്ച് 23 മുതൽ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ തുടങ്ങുന്നു. എന്നാൽ സഹോദരങ്ങൾ തമ്മിൽ കാണുവാനോ കൂട്ടായ്മ ആചരിക്കുവാനോ ഉള്ള അവസരം ഉണ്ടാകുന്നില്ല. കൂട്ടായ്മ നഷ്ടമാകുന്നതിന്റെ വേദന എല്ലാവരും അറിഞ്ഞു തുടങ്ങുന്നു. പത്മോസിൽ യോഹനാൻ അപ്പോസ്തലൻ യേശു വെളിപ്പെട്ടതുപോലെ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് സഭയ്ക്ക് ആശ്വാസമാകുന്നു. അത് ഓരോരുത്തരുടെയും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നറായി മാറുന്നു. പ്രൈസ് ലോർഡ് സേറ, സുഖമാണോ? ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? പ്രൈസ് ലോർഡ് ഷെറാണ, ഞാനും സുഖമായിരിക്കുന്നു. നിങ്ങളൊക്കെ കാണാൻ സാധിക്കാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ഇപ്പോഴാണ് ഫെലോഷിപ്പ് ഇല്ലാത്തതിന്റെ വിഷമം നമ്മൾ അറിയുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സേറ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരല്ലേ? ഫെലോഷിപ്പ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. നമുക്ക് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയും ദിവസം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് തങ്കങ്ങളുടെ വേണ്ടിയും തോമസ് ചേട്ടന് വേണ്ടിയും ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. പ്രൈസ് ലോർഡ് ആർലിൻ, സുഖമാണോ? വളരെ നാളായല്ലോ കണ്ടിട്ട്. പ്രൈസ് ലോർഡ് ലയ, കർത്താവിന്റെ കരുണ ഞാൻ സന്തോഷമായിരിക്കുന്നു. നമ്മുടെ ജീസസ് സ്കൂൾ ഓൺലൈൻ ആക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. നമ്മൾ ഒന്നിച്ചുള്ള ആരാധന എത്ര സന്തോഷകരമായിരുന്നു. നമുക്ക് യേശുവോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ലയ, വർഗീസങ്കലിനെ ഫോൺ ചെയ്തായിരുന്നോ? പപ്പ ഇന്നലെ വിളിച്ചിരുന്നു. അങ്കിളിന് ആരെയും കാണാൻ സാധിക്കാത്തതിൽ സങ്കടമുണ്ട്. കർത്താവ് അത്ഭുതമായി തീർക്കട്ടെ. ഇതിനിടയിൽ തോമസിറ്റി ബ്രദർ നാട്ടിൽ നിന്നും വർഗീസ് ബ്രദറിനെ വിളിക്കുന്നു. പ്രൈസ് ലോർഡ് വർഗീസ് ബ്രദറെ, എന്നാണ് അബുദാബിയുടെ വിശേഷം? ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയപ്പെടണ്ട, കർത്താവിന്റെ കരുണ സന്തോഷമായിരിക്കുന്നു. തോമസിറ്റി ബ്രദറെ, ഇവിടെ ജനമെല്ലാം ഭീതിയിലാണ്, പക്ഷെ ദൈവമക്കളാണ് നിങ്ങൾക്ക് വലിയ ധൈര്യവും പ്രത്യാശയുമാണ്. ശരി വർഗീസ് ബ്രദറെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഞാൻ ഇനി വിളിക്കാം. ഒടുവിൽ 8 മാസങ്ങൾക്ക് ശേഷം നവംബറിൽ നമ്മുടെ മീറ്റിംഗ്സ് ഒരുപാട് നിബന്ധനകളോടെ പുനരാരംഭിക്കുന്നു. കൂട്ടായ്മ ദൈവമക്കൾ ഒന്നിച്ച് കൂടുന്നിടത്ത് വലിയ സമാധാനവും സന്തോഷവുമാണ്. അവരുടെ മധ്യേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുന്നു. അതുകൊണ്ട് കൂട്ടുകാരെ, ജീസസ് സ്കൂൾ മുടക്കരുത്, സഭായോഗം മുടക്കരുത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആമീൻ. ജീസസ് സ്കൂൾ മുടക്കരുത്, സഭായ മുടക്കരുത്. June 6 തങ്കുപോയിന്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കാണാം. നിങ്ങൾ നിങ്ങൾ ആ സൺഡേയിൽ കാണാം ഫെലോഷിപ്പിന്. യെസ്, Hebrews 10 എഴുതിയിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഡു നോട്ട് ഫോഴ്സേക്ക് ദി അസംബ്ലി, സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ആ മെസ്സേജ് മിസ് ചെയ്യല്. ഈ ഇവർ കൂട്ടായ്മയെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ, പക്ഷെ അതിനകത്ത് 1-2 കാര്യങ്ങൾ മൈക്ക് കറക്കുന്നൊക്കെ, വർഗീസ് ബർ മൈക്ക് കറക്കുന്ന കാര്യം ഇവർ കാണിച്ചു. അതെനിക്ക് അത് ഇവരുടെ തന്നെ ഒരു സ്റ്റൈൽ അങ്ങോട്ട് എടുത്തിട്ടാ തോന്നി. പിന്നെ ആ തോമസ് ഉട്ടാക്കളായിട്ട് വന്ന മോൻ ആ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് തോമസ് ഉട്ടാക്കൾ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അറിയണം. ബട്ട് ഗോഡ് ബ്ലെസ് യു ആമേൻ. മുഴുവൻ ഈ രണ്ട് സമയത്ത് വന്ന ലോക്ക്ഡൌണും ആ ഒരു പീരീഡിലൂടെ എല്ലാം പെട്ടെന്നൊന്ന് കടന്നുപോയി. അതെല്ലാം ചിന്തിക്കാനിടയായി. പക്ഷെ കൂട്ടായ്മ ഇത് മാത്രമല്ല, സഭയിൽ തമ്മിൽ കൂട്ടായ്മ, വ്യക്തിപരമായി ദൈവവുമായി യേശുവുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ ആവശ്യമാണ് അല്ലേ? അതും മറക്കരുത്. അതാണ് ടൈം എലോൺ വിത്ത് ഗോഡ്. ജീസസ് സ്കൂളിലെ എല്ലാവർക്കും അറിയാം, ടോർച്ച് ബേഴ്സ് അറിയാം, പക്ഷെ വണ്ടർഫുൾ വർക്ക് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മൾ ഒരുമിച്ച് കൂടും, ആരാധിക്കും. നമ്മള് TNT ക്യാമ്പും ടോർച്ച് ബെയർസ് ക്യാമ്പും ഇനി എല്ലാം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഗെറ്റ് റെഡി. ആമേൻ. ഇത് സാക്ഷ്യം, ഇത് ഫെലോഷിപ്പ് പറയുമ്പം തന്നെ ഒരു വണ്ടർഫുൾ ടെസ്റ്റിമണി. അതായത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് യേശുവപ്പയോട് പറഞ്ഞു, അത് യേശുവപ്പ ആ സമയത്ത് ചെയ്തു തന്നു. അതെങ്ങനെ ചെയ്തു തന്നെന്നുള്ളത് നമുക്ക് അഡോനയുടെ വാക്കുകളിൽ തന്നെ കേൾക്കാം. അഡോന ഈ സമയത്ത് അഡോന വിൽ ഷെയർ എ ടെസ്റ്റിമണി.
ആശയം പറയാം. ഞാനും അച്ചാച്ചന്മാരും അമ്മയും അപ്പയും മീനിനെ കാണാൻ പോയി. ഒത്തിരി 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 മീനുണ്ട് അവിടെ. അപ്പം എനിക്ക് അച്ചാച്ചന്മാർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മീനിക്ക് ഫുഡ് കൊടുക്കാൻ. അപ്പം ഞാനും അച്ചാച്ചന്മാരും അമ്മനെ ചോദിച്ചു നമുക്ക് മീനിക്ക് ഫുഡ് കൊടുക്കാൻ അത് വേണമെന്ന്. അപ്പം അമ്മ പറഞ്ഞു ഏച്ചുച്ചൻ തരുമെന്ന്. അപ്പം ഞാനും അച്ചാച്ചന്മാരും അവിടെ എല്ലാവരും മീനിക്ക് ഫുഡ് കൊടുക്കാൻ നോക്കുവാണ് ഞാനും അച്ചാച്ചന്മാരും. അപ്പം അവിടെ രണ്ടങ്കിളുമാർ വന്നു. ആ രണ്ടങ്കിളുമാർ നമുക്ക് രണ്ട് കവറ് ഫുൾ മീനിക്ക് ഫുഡ് കൊടുക്കുന്ന സാധനം തന്നു. അപ്പം അത് നമ്മൾ മീനിക്ക് കൊടുത്ത് മീൻ കഴിച്ചു. പെരുക്കി മീൻ കഴിച്ചു നമ്മൾ കൊടുത്തു മീനിക്ക്. അപ്പം എനിക്കും എന്തുവാ അച്ചാച്ചന്മാർക്കും ഹാപ്പി, നല്ല ഒത്തിരി ഒത്തിരി ഹാപ്പിയായി. അപ്പം ഞാനും അച്ചാച്ചന്മാരും അങ്കളും ആ രണ്ട് അങ്കളിമാരനും ഡാൻസ് പറഞ്ഞു. പിന്നെ എന്തോ ഏച്ചുപിച്ചന് ഡാൻസ് പറഞ്ഞു. പിന്നെ എന്തോ ഏച്ചുച്ചൻ ഒത്തിരി നല്ലതോ ഒത്തിരി ഉമ്മ ഉമ്മ ഏച്ചുച്ചനാണ്.